അങ്ങനെ സാധനം വന്നു മക്കളെ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് വരുന്നവരെയുള്ള ഒരു കാത്തിരിപ്പ്, ഒത്തിരി ആഗ്രഹിച്ചൊരു സാധനമാണെങ്കിൽ. ആ പെട്ടെന്ന് പെട്ടി പൊട്ടിക്കട്ടെ, പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ, പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടട്ടെ. ഇവനാണ് സാധനം. ആപ്പിൾ MacBook Air വിത്ത് ആപ്പിൾ M1 ചിപ്പ്. ആപ്പിളിൻ്റെ സ്വന്തം M1 ചിപ്പോട് കൂടിയ ആദ്യത്തെ MacBook ആണിത്. 2020 ഇത് ഫസ്റ്റ് വിപണിയിൽ എത്തിയത്. അതുവരെ ആപ്പിൾ ഇൻ്റലിൻ്റെ ചിപ്പോട് കൂടിയ MacBook ആണ് ഇറക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് വേഗം പെട്ടി പൊട്ടിക്കാം. ആപ്പിളിൻ്റെ ബോക്സിൽ തന്നെ, ബോക്സിങ്ങിൽ തന്നെ ഒരു ഭംഗിയുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. എവനാണ് ഐറ്റം. ഓ, സ്പേസ് ഗ്രേ കളറിൽ എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ. ഇത് വേറെ അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം. മീൻസ് 2 Thunderbolt അല്ലെങ്കിൽ USB 4 ടൈപ്പ് സി പോർട്സ് ആണ് വരുന്നത്. ചാർജിങ്ങിനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ശരിക്കും ഇപ്പോൾ അധികം കാണാറില്ല, പക്ഷേ അതൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. നമുക്ക് ഏതായാലും ഇതിനെ പുറത്തെടുക്കാം. ഓ, എന്നാ തിന്ന സാധനം. ശരിക്കും വെയിറ്റ് ഏകദേശം 1.29 kg വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യും. എന്നാലും ഭയങ്കര തിന്നാണ്, നമ്മൾ ഭയങ്കര നോട്ടീസിബിളി തിന്നാണ്. നമുക്ക് അവനെ അവിടെ വെക്കാം. പിന്നെ വരുന്നത് 3-pin ഒരു പ്ലഗ് വരുന്നുണ്ട്, കൺട്രിയുടെ ഇതിനനുസരിച്ച്. പിന്നെ ഒരു USB Type-C കേബിള്, 2 meters നീളമുള്ള ഒരു കേബിളാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു അഡാപ്റ്ററാണ്. നമ്മൾ 3-pin പ്ലഗ് ഈ അഡാപ്റ്ററിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഈ 3 items ആണ് വരുന്നത്. ശരിക്കും അത്രേ വരുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ മാനുവലും ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ദി വൺ ആൻഡ് ഓൺലി ആപ്പിൾ ലോഗോയുടെ സ്റ്റിക്കർ ഉണ്ട് 2. അതില്ലാത്തൊരു കളിയില്ല ആപ്പിളിന്. ഓക്കെ, അപ്പം ഇതാണ് സാധനം. നമുക്കിത് തുറന്ന് നോക്കാം. ഓ, ഓപ്പണിംഗ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഐ എം എക്സൈറ്റഡ്. ഓക്കെ, അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അത് മാറ്റി നോക്കാം. അങ്ങനെ നമ്മൾ തുറക്കാൻ പോവാണ്. തുറക്കട്ടെ. എന്താല്ലേ, തുറക്കുമ്പോൾ തന്നെ അങ്ങ് ഓണാവുകയാണ്. സ്ക്രീൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, അത് നമുക്ക് പീൽ ചെയ്ത് കളയാം. റെറ്റിന സ്ക്രീൻ്റെ ഒരു ഭംഗിയൊക്കെ, അതിൻ്റെ കളേഴ്സ് ഒക്കെ അല്ലേ. 2560x1600 pixels റെറ്റിന സ്ക്രീൻ ആണ് വരുന്നത്. ഹലോ ഹലോ MacBook. ഒരു ഫുൾ സൈസ് ബാക്ക്ഡേറ്റ് മാജിക് കീബോർഡാണ്. ഇതിൻ്റെ 2 സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. നല്ല രസമാണ് മ്യൂസിക് ഒക്കെ അതിൽ കൂടെ കേൾക്കാനായിട്ട്. ഹലോ എന്ന് പല ലാംഗ്വേജ് നമ്മളെ കാണിക്കുവാണ്. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവർ കാണിക്കുന്നതല്ലേ. ഇനി ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്യാം. സെറ്റിങ്സ് സെറ്റപ്പ് മോഡാണ്. വൈഫൈ, അതുപോലെ അറിയാമല്ലോ കുറേ ഡേറ്റ പോളിസി, അത് ഇത് ഒക്കെ നമ്മൾ എഗ്രി ചെയ്യണം. നമ്മളെ കൊണ്ടെല്ലാം മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കുന്നുണ്ടോ അവന്മാർ. ഈ MacBook സ്പെസിഫിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം. 13-inch MacBook Air വിത്ത് ആപ്പിൾ M1 ചിപ്പാണ്. 8 GB യൂണിഫൈഡ് മെമ്മറിയാണ് വരുന്നത്. പിന്നെ 256 GB SSD സ്റ്റോറേജ് സ്പേസ് ആണ്. 8-core CPU ആൻഡ് 7-core GPU ആണ്. അത്യാവശ്യം നമ്മുടെ പരിപാടികളെല്ലാം നടക്കാനുള്ള സംഭവങ്ങളുണ്ട്.